ദൈവതിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ ഒരിക്കൽ കൂടി സ്നേഹാദരവോടെ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന കർത്താവിന് എല്ലാ മഹത്വവും പുകഴ്ചയും ഇന്ന് രാവിലെയും സ്തുതിസ്തോത്രങ്ങളോടെ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദൈവിക ആലോചനയ്ക്കായി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാപിച്ച ദൈവത്തിൻ്റെ ദൂത് നിങ്ങളുടെ ഉറപ്പിന്, നിങ്ങളുടെ നന്മയ്ക്ക്, നിങ്ങളുടെ നാളുകളുടെ അനുഗ്രഹത്തിന് കാരണമായി തീരേണ്ടതിന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കാൻ പോകുന്ന ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കേണ്ടതിനും നമ്മൾ ഒരുമിച്ച് തിരുവെഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മളുടെ ദൈവം സംസാരിക്കുമെന്നുള്ള ഉറപ്പോടെ, നമ്മുടെ വിഷയങ്ങളെ വചനം കൊണ്ട് ദൈവം ഉടച്ചു കളയുമെന്നുള്ള പ്രത്യാശയോടെ റോമാലേഖനം 4:16 വായിച്ചുകൊണ്ട് ചിന്തകൾക്ക് തുടക്കം കുറിക്കുകയാണ്. റോമാലേഖനം 4:16. അതുകൊണ്ട് കൃപാദാനം എന്ന് പറയേണ്ടതിന് വിശ്വാസത്താൽ അത്രേ അവകാശികൾ ആകുന്നത്. വാഗ്ദത്തം സകല സന്തതികൾക്കും ന്യായപ്രമാണമുള്ളവർക്ക് മാത്രമല്ല അബ്രഹാമിൻ്റെ വിശ്വാസമുള്ളവർക്കും കൂടെ ഉറപ്പാകേണ്ടതിന് തന്നെ. അബ്രഹാമിൻ്റെ വിശ്വാസം ഉള്ളവർക്ക് ഉറപ്പാകേണ്ടതിന് തന്നെ. അബ്രഹാമിൻ്റെ വിശ്വാസം. തിരുവെഴുത്തിൽ വിശ്വാസത്തിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. തിരുവെഴുത്ത് പറയുന്നു, ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കണമെന്ന് വിചാരിക്കുന്നവൻ വിശ്വാസത്താൽ മാത്രമേ കഴിയുള്ളൂ, സംശയിക്കുന്നവൻ ഒന്നും നേടുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഒന്നോടെ ആവർത്തിക്കുന്നു, ദൈവരാജ്യത്തിൻ്റെ കറൻസിയാണ് വിശ്വാസം. അങ്ങോട്ട് വിശ്വാസം കൊടുത്തെങ്കിലേ ഇങ്ങോട്ട് എന്തെങ്കിലും ലഭിക്കുകയുള്ളൂ, ദൈവസന്നിധിയിൽ നിന്ന്, ദൈവരാജ്യത്തിൽ നിന്ന്, ദൈവത്തിങ്കിൽ നിന്ന്. വിശ്വാസത്താൽ മാത്രമേ വാഗ്ദത്തങ്ങളെ അവകാശമാക്കാൻ പറ്റുള്ളൂ. വിശ്വാസത്താൽ മാത്രമേ നിത്യതയിൽ ചെല്ലാൻ കഴിയത്തുള്ളൂ. വിശ്വാസത്താൽ മാത്രമേ നമുക്ക് ദൈവത്തിൽ നിന്ന് അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. വിശ്വാസമാണ് വാസ്തവത്തിൽ നമ്മുടെ ഏറ്റവും വലിയ പിടിവള്ളി, കൈമുതൽ എന്ന് നമുക്ക് തിരുവെഴുത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു. ഇവിടെ അബ്രഹാമിൻ്റെ വിശ്വാസമുള്ളവർക്ക് എന്നെഴുതിയിരിക്കുന്നു. അപ്പോൾ അബ്രഹാമിൻ്റെ വിശ്വാസം ഒരു വ്യത്യസ്തമായ വിശ്വാസമായതുകൊണ്ടാണല്ലോ അബ്രഹാമിൻ്റെ വിശ്വാസം എന്ന് പറയാൻ ഇടയായിത്തീർന്നത്. മറ്റുള്ളവരുടെ വിശ്വാസത്തിൽ നിന്ന് അബ്രഹാമിൻ്റെ വിശ്വാസത്തിന് എന്താ പ്രത്യേകത? എന്തോ പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയാണ് ഇന്ന് നിങ്ങളെ സധൈര്യം മുന്നോട്ട് പോകാൻ, പല കാര്യങ്ങളും ദൈവസന്നിധിയിൽ പ്രാപിച്ചെടുക്കാൻ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിനകത്ത് പ്രകാശിപ്പിച്ചിരിക്കുന്നത്. അല്പം കൂടി തെളിച്ച് പറഞ്ഞ് ഞാൻ ആ വാക്യത്തിൻ്റെ വിശദമായ ഭാഗത്തിൽ വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. കേട്ടോളുക, വേദപുസ്തകത്തിൽ പലരുടെ വിശ്വാസത്തെ പല വിധത്തിലാണ് എഴുതിയിരിക്കുന്നത്. ദൈവം തന്നെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ചില വിശ്വാസത്തെക്കുറിച്ച് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 20:25 തോമസിൻ്റെ വിശ്വാസം കാണാം. അപ്പോസ്തോലിക ഗണത്തിൽ അഗ്രഗണ്യ വൃന്ദത്തിൽ ഒരുവനായിരുന്ന തോമസ് അപ്പോസ്തോലൻ, ഇന്ത്യയുടെ അപ്പോസ്തോൽ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് 20:25 യോഹന്നാനിൽ കാണുന്നത് ഇങ്ങനെയാണ്, കാണാതെ വിശ്വസിക്കുകയല്ല എന്ന്. കണ്ടാൽ പിന്നെ വിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ അദ്ദേഹം പറയുന്നു കാണാതെ വിശ്വസിക്കുകയല്ല. അത്തരം വിശ്വാസം ഉള്ളയാളായിരുന്നു തോമസ്. അപ്പോൾ അബ്രഹാമിൻ്റെ വിശ്വാസവും തോമസിൻ്റെ വിശ്വാസവും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് ഒന്ന് മനസ്സിലാക്കാൻ പറ്റിയല്ലോ. തിരുവെഴുത്തിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8:10 വായിക്കുന്നുണ്ട് ശതാധിപൻ്റെ വിശ്വാസം. കർത്താവ് ആശ്ചര്യപ്പെട്ടിട്ട് പറയുന്നു, ഇസ്രായേൽ നിരകളിൽ പോലും ആരിലും ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസം യഹൂദന്മാരിൽ നിന്ന് വ്യത്യസ്തമായൊരു വിശ്വാസത്തിൻ്റെ ഉടമയായിരുന്നു ശതാധിപൻ എന്ന് ആ വാക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നല്ലോ. കനാന്യ സ്ത്രീ എന്ന് പറയുന്ന ഒരു അന്യജാതിക്കാരി സ്ത്രീയെ തൻ്റെ മകൾക്ക് ഭൂതോപദ്രവം ബാധിച്ചപ്പോൾ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നു. വിശുദ്ധ മത്തായി തന്നെ 15:28 പറയുന്നുണ്ട് കനാന്യ സ്ത്രീയുടെ വിശ്വാസം, പിടിവിടാത്ത വിശ്വാസം, നേടിക്കൊണ്ടേ പോകത്തുള്ളൂ എന്ന വിശ്വാസം, വന്നത് നടത്തിക്കൊണ്ടേ പോകത്തുള്ളൂ എന്ന വിശ്വാസം, ആ വിശ്വാസമായിരുന്നു ആ സ്ത്രീയുടെ വിശ്വാസം. രക്തസ്രാവക്കാരി സ്ത്രീയുടെ വിശ്വാസത്തെക്കുറിച്ച് തിരുവെഴുത്തിൽ വിശുദ്ധ മർക്കോസ് 5 പറയുന്നുണ്ട്. 34 വാക്യത്തിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്, അവളുടെ വിശ്വാസം ഭയങ്കരമായിരുന്നു. അവളെന്താ വിശ്വസിച്ചത്? അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോഴേ വിശ്വസിച്ചത്, എൻ്റെ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യമാകുമെന്ന് വിശ്വസിച്ചു. അപ്പോൾ അവൾ വിശ്വസിച്ചത് വൈദ്യന്മാരൊക്കെ കൈവിട്ടാലും മരുന്നില്ലാത്ത രോഗമാണെങ്കിലും ഭൂമിയിൽ ഇതിന് മറുപടി പറയാൻ ആരുമില്ലെങ്കിലും എൻ്റെ യേശുവിനെ
തൊടണ്ട, യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലി തൊട്ടാൽ മതി, എനിക്ക് സൗഖ്യം വരുമെന്ന് നമ്മൾ വിശ്വസിച്ചു. അതൊരു അപാര വിശ്വാസമായിരുന്നല്ലോ. സദൂക്യരുടെയും പരീശന്മാരുടെയും വിശ്വാസത്തെക്കുറിച്ച് വേദവസ്തു പഠിപ്പിക്കുന്നുണ്ട്. സദൂക്യർ യഹൂദ ജനതയുടെ ഒരു ഭാഗമാണെങ്കിലും അവർ വിശ്വസിക്കുന്നത് ദൂതന്മാരും ഇല്ല, പുനരുദ്ധാനവും ഇല്ല, കർത്താവിൻ്റെ മടങ്ങിവരവും ഇല്ല, മരണത്തിനപ്പുറം ഒന്നുമില്ലെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, പള്ളിയിൽ പോകുന്നവരുണ്ട്. നമ്മുടെ ഇടയിലും കണ്ടേക്കാം, നിങ്ങളുടെ വീട്ടിലും കണ്ടേക്കാം. ഓഹ്, അതൊക്കെ ചുമ്മാ പറയുന്ന, അത്രയൊന്നും കാര്യമൊന്നുമില്ല എന്ന് പറയുന്നവർ. യേശുവിൻ്റെ ശിഷ്യന്മാരെക്കുറിച്ച് കർത്താവ് ഒരിക്കൽ ലൂക്കോസ് 24 വിമർശനാത്മകമായിട്ട് പറഞ്ഞു, പ്രവാചകന്മാർ പറഞ്ഞത് മുഴുവൻ വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. അപ്പോൾ മറ്റൊരു തരം വിശ്വാസികളാണ്, കുറേയൊക്കെ വിശ്വസിക്കും, മുഴുവൻ വിശ്വസിക്കുകയല്ല. ഇങ്ങനെ എത്ര തരത്തിലുള്ള വിശ്വാസികളാണ് ഭൂമിയിലും ഈ സഭയുടെ പശ്ചാത്തലത്തിലും ക്രിസ്തീയ ഗോളത്തിലുള്ളതെന്ന് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് മനസ്സിലാകുന്നു. അപ്പം നമ്മുടെയൊക്കെ വിശ്വാസം പരിശോധിച്ചാൽ ആരുടെ വിശ്വാസം, ഏത് കാറ്റഗറി, ഇനിയും തപ്പിയാൽ കിട്ടും കേട്ടോ. അയ്യോ, വേറെ ദിവസം അങ്ങനെ ഒരു 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 പാറ്റേൺ നമ്മൾ ഉണ്ടാക്കാൻ നോക്കുവാണെങ്കിൽ വിവിധ തരം വിശ്വാസമുള്ളവരാണ് ആളുകൾ. എല്ലാവരും വിശ്വാസികളാണെന്നൊക്കെ പറയും, പക്ഷെ വിശ്വാസത്തിന് വിവിധ തരത്തിലെ സ്തോത്രം വിശ്വാസമുള്ളവരാണ്, വിവിധ തരം വിശ്വാസമുള്ളവരാണ്. ഇതിനകത്ത് ഏത് ഗണത്തിൽ പെടുമെന്നുള്ളത് ഒരു വലിയ ചിന്തനീയമായ കാര്യം തന്നെയാണ്. ഇതിനകത്ത് ആരുടെ വിശ്വാസത്തിലാണ്, ഏതിനെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്? എല്ലാം ഒന്നും വിശ്വസിക്കുകയല്ല, അല്പാൽപ്പമൊക്കെ വിശ്വസിക്കും. അങ്ങനെയാണോ? അതെയോ, ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ദൈവത്തിൽ ആശ്രയിക്കാൻ ദൈവം ഉണ്ടോയെന്ന് പോലും വിശ്വസിക്കുന്നില്ല. പിന്നെ എല്ലാവരും പോകുന്നു, ഞാനും പോകുന്നു. മരണത്തിനപ്പുറം എന്തുണ്ട്? നിത്യതയുണ്ടോ? സ്വർഗമുണ്ടോ? ന്യായവിധിയുണ്ടോ? ക്രിസ്തുവിൻ്റെ മടങ്ങിവരവുണ്ടോ? ദൈവത്തിനൊരു ഭാവികാല കാര്യപരിപാടിയുണ്ടോ? ഈ വക വിഷയങ്ങളെക്കുറിച്ച് അറിവില്ലാത്തവരും അത് വിശ്വസിക്കാത്തവരുമായിരിക്കുന്ന ആളുകൾ അനവരതമാണ്, പലരുമുണ്ട്. ആ കാര്യവും വിസ്മരിക്കാൻ കഴിയുന്നതല്ല. നമ്മുടെ ചിന്ത അതൊന്നുമല്ല. ഒരുപാട് പേരുടെ വിശ്വാസത്തെ ഏറ്റക്കുറച്ചിലിനെ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയല്ല. ഇന്ന് രാവിലെ പ്രാർത്ഥനാപൂർവ്വം കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഇരിക്കുന്ന ദൈവമക്കൾക്ക് തരാൻ വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ചിരിക്കുന്ന ആലോചന. പിന്നെയോ, തിരുവെഴുത്തിലൂടെ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ആ ഊന്നിപ്പറഞ്ഞ വാക്കില്ലേ, അബ്രഹാമിൻ്റെ വിശ്വാസമുള്ളവർ. അതൊരു അപാര വിശ്വാസമാണ്. ആ വിശ്വാസമാണ് നടക്കത്തില്ലെന്ന് വിചാരിച്ച് കാത്തിരുന്ന് മടുത്ത വിഷയത്തെ, ശത്രു വേലി കെട്ടി അടച്ച വിഷയത്തെ, ഒരിക്കലും പൊങ്ങി വരത്തില്ലെന്ന് വിചാരിച്ച വിഷയത്തെ ദൈവത്തിങ്ങൾ നിന്ന് പ്രാപിച്ച് ഈ ഭൂമിയുടെ പരപ്പിൽ സ്നേഹോജ്വലമായ നിലവാരത്തിൽ വിജയതാരമായി നിൽക്കാൻ പ്രേരിപ്പിച്ചത് അബ്രഹാമിൻ്റെ കുടുംബസ്വത്തല്ല, അബ്രഹാമിൻ്റെ കൈക്കരുത്തല്ല, കൂടെ നിന്നവരുടെ ശക്തിയും ത്രാണിയുമല്ല, പിന്നെയോ അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ് അദ്ദേഹത്തെ അദ്ദേഹമാക്കിയത്, അദ്ദേഹത്തെ ദൈവത്തിന് സ്നേഹിതനും പ്രിയനുമാക്കിയത്. വിശ്വാസമാണ് ഒരു മനുഷ്യനെ ദൈവത്തിൽ ഭയങ്കരമായിരിക്കുന്ന സാധ്യതയിലേക്ക് എത്തിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവത്തിൽ നമ്മളെ ഇഷ്ടപ്പെടണമെങ്കിൽ, ദൈവത്തിന് നമ്മളെ സഹായിക്കണമെങ്കിൽ, ദൈവത്തിന് നമ്മളെ പ്രശംസിക്കണമെങ്കിൽ വിശ്വാസം അനിവാര്യമാണ്. അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ 5 പ്രത്യേകതകൾ ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിക്കാം. ആ വിശ്വാസം ഉണ്ടെങ്കിലേ ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കുകയുള്ളൂ, ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കുകയുള്ളൂ കേട്ടോ, ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കുകയുള്ളൂ. നമുക്ക് ഈ ബിരിയാണി ഉണ്ടാക്കുന്ന ആളുകൾക്കറിയാം, ലോകത്തിൽ പലതരം അരിയുണ്ട്, പച്ചരിയുണ്ട്, കുത്തരിയുണ്ട്, ചാക്കരിയുണ്ട്, പിന്നെ അതിനൊക്കെ കുറേ കുറേ വകുപ്പുകളുണ്ട്, ഒത്തിരി ഒത്തിരി അരികൾ. എന്നാൽ നല്ല ബിരിയാണി ഉണ്ടാക്കുന്നവർക്കറിയാം, അതിനോട് ബന്ധപ്പെട്ടവർക്കറിയാം, അത് നന്നായി വരണം എന്നുണ്ടെങ്കിൽ ആരെങ്കിലും വായിലേക്ക് എടുത്തു വെച്ചിട്ട് തുപ്പിക്കളയാതെ ഇതേതരിയാണ്, ഇതാരെ ഉണ്ടാക്കിയത്, നന്നായിരിക്കുന്നു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ അരി വ്യത്യാസമായിരിക്കണം. ഞാൻ പറയുന്നത് ശരിയല്ലേ? സിമ്പിൾ കാര്യം പറയുന്നത്. പച്ചരിയും കൊണ്ടും വേണമെങ്കിൽ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം, ഉപ്പുമാവ് പോലെ ഇരിക്കും, അത്രയേ ഉള്ളൂ. കുത്തരിയും കൊണ്ട് ആ പണി നടക്കുകയല്ല. പല അരിയുണ്ട്, പക്ഷെ പണി നടക്കണമെങ്കിൽ അതിൻ്റേതായ അരി വേണം. അതുപോലെയാണ് വിശ്വാസവും. പലതരം വിശ്വാസമുണ്ട്, അജ്ഞതയും അന്ധവിശ്വാസവും ഒക്കെ ഇവിടെയുണ്ട്, ചുമ്മാ മണ്ടൻ വിശ്വാസങ്ങളുണ്ട്. പക്ഷേ ദൈവപ്രവൃത്തി നടക്കണമെങ്കിൽ, പ്രശംസിക്കപ്പെടണമെങ്കിൽ, ദൈവം പ്രവർത്തിക്കണമെങ്കിൽ, കാര്യം നടക്കണമെങ്കിൽ, ഈ മാസം തീരുന്നതിനേക്കാൾ മുമ്പ് എന്തെങ്കിലും സാധിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കർത്താവിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്നു, അബ്രഹാമിൻ്റെ വിശ്വാസമുള്ളവർക്ക്. എന്താണ് അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. 19 വാക്യം, റോമാലേഖനം 4:19 പറയുന്നത് ഇങ്ങനെയാണ്, അബ്രഹാം
ഗ്രഹിച്ചിട്ടും വിശ്വസിച്ചു. എന്താ? എൻ്റെ ഭാര്യയുടെ ഗർഭപാത്രം നിർജീവമായി പോയെന്നും അവരുടെ ശരീരം ബലഹീനമായെന്നും ഗ്രഹിച്ചു. എന്നിട്ട് ഈ മനുഷ്യൻ വിശ്വസിച്ചു. ഗ്രഹിക്കാതെ വിശ്വസിക്കുന്നത് അന്ധവിശ്വാസമാണ്. അറിയില്ല, ഞങ്ങൾ പിന്നെ അങ്ങനെ വിശ്വസിക്കുന്നത് എന്താണെന്നൊന്നും അറിയില്ല, അത് അന്ധവിശ്വാസമാണ്. ഗ്രഹിച്ചിട്ട് വിശ്വസിക്കുന്നതാണ് സത്യവിശ്വാസം. മനസ്സിലായോ? ഉണ്ടോന്നൊന്നും അറിയില്ല. ഞങ്ങളിപ്പോൾ അങ്ങനെ എല്ലാവരും ചെയ്യുന്നു, ഞാനും ചെയ്യുന്നു, അത് അന്ധവിശ്വാസമാണ് സഹോദരങ്ങളെ. ഞാൻ ഗ്രഹിച്ചു. എന്ത് ഗ്രഹിച്ചു? സ്തോത്രം. ഇവിടുത്തെ കാര്യം പറയാം, എനിക്കിനി സാധ്യതയില്ല, എൻ്റെ ഭാര്യയ്ക്കിനി അതിന് കഴിയില്ല, എൻ്റെ കുടുംബത്തിനി മാനുഷികമായിട്ട് കഴിയും തോന്നുന്നില്ല, എൻ്റെ അവയവങ്ങളിലൊന്ന് മുറിച്ചു മാറ്റി, എൻ്റെ ജീവിതത്തിൻ്റെ സാധ്യതകൾ തീർന്നു, ഡോക്ടേഴ്സ് പറഞ്ഞതനുസരിച്ച് സത്യമായും അഞ്ഞരമ്പുകളൊക്കെ ബ്ലോക്കായി പോയി, ഇത് ഗ്രഹിച്ചു ഗ്രഹിച്ചു എന്നിട്ടും വിശ്വസിച്ചു. ചില ആളുകളെ കേട്ടിട്ടുണ്ട്, അവർ ലാബറട്ടറി ടെസ്റ്റിനോ മെഡിക്കൽ ചെക്കപ്പിനൊന്നും പോവില്ല, കാരണം അവർ പറയുന്നതെന്നറിയോ, ഓ പോയാൽ ഒരു 100 രോഗമുണ്ടെന്ന് ഡോക്ടർ പറയും. അത് കേട്ടിട്ട് ഇനി പെട്ടെന്ന് ചാവണ്ടെന്ന് ഓർത്തിട്ടുണ്ട് അവർ പോകാതിരിക്കുന്നത്. പിന്നെ നെഞ്ചുവേദന കൂടുള്ളൂ, രോഗം കൂടുള്ളൂ, പോകണ്ട. ഇവിടെ അബ്രഹാം അങ്ങനെ പോകാതിരിക്കുക. അബ്രഹാം കൊണ്ടേ രക്തം പരിശോധിച്ചു, അബ്രഹാം കൊണ്ടേ ശരീരം പരിശോധിച്ചു, ഡോക്ടർ നല്ല പടുകൂറ്റൻ റിസൾട്ട് കൊടുത്തു, നിങ്ങൾക്കിനി പിള്ളേരുണ്ടാകില്ല എന്ന് ഗ്രഹിച്ചിട്ട് പുള്ളി പിന്നെയും വിശ്വസിച്ചു. എനിക്ക് രോഗമാണ്, എനിക്കിങ്ങനൊരു പ്രോബ്ലമുണ്ട്, എൻ്റെ കുഞ്ഞിനിങ്ങനൊരു പ്രശ്നമുണ്ട് എന്ന് ഗ്രഹിച്ചിട്ട് പിന്നെയും വിശ്വസിച്ചു. നമുക്ക് പലപ്പോഴും പറയാറുണ്ട്, പാസ്റ്ററെ ഞങ്ങൾ രക്തം എടുത്ത് കൊടുത്തിരിക്കുക കേട്ടോ, ബയോപ്സിക്ക് കൊടുത്തിരിക്കുക കേട്ടോ, ബുധനാഴ്ച റിപ്പോർട്ട് വരും കേട്ടോ. ബുധനാഴ്ച വരുന്നതിനേക്കാൾ മുമ്പ് ഒരു വിശ്വാസമുള്ളൂ. ബുധനാഴ്ച റിപ്പോർട്ട് വരുന്നത് അനുകൂലം അല്ലെങ്കിൽ വിശ്വാസം പോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, അബ്രഹാമിൻ്റെ വിശ്വാസം നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? ഗ്രഹിച്ചിട്ടും വിശ്വസിച്ചു. 2:20 പറയുന്നു, സംശയിക്കാതെ വിശ്വസിച്ചു. 20 പറയുന്നത് സംശയിക്കാതെ, അവിശ്വാസത്തിൽ ദൈവം പറഞ്ഞ കാര്യത്തിൽ കടുകട അവിശ്വാസമില്ലാതെ സംശയിക്കാതെ വിശ്വസിച്ചു. അതൊരു ഭയങ്കര സംഭവമാണ്. വിശ്വാസത്തിൽ സംശയം കയറിയാൽ പാല് വിരിഞ്ഞു പോയതുപോലെയാണ്. നിങ്ങൾ കാച്ചി വെച്ചിരിക്കുന്ന പാലിലേക്ക് ഒരു തുള്ളി നാരങ്ങ നീര് വീണാൽ തീർന്നില്ലേ? അതുപോലെയാണ് നിങ്ങൾ ഉപവാസമെടുത്ത് കാച്ചി കുറുക്കി വെച്ചിരിക്കുന്ന വിശ്വാസത്തിലേക്ക് നാരങ്ങ നീരിൻ്റെ തുള്ളി പോലെ ഒരു തുള്ളി അവിശ്വാസം വീണു, ഏ വിരിഞ്ഞു പോയി പാല്, പിന്നെ അതിനെന്തിനു കൊള്ളാം? സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, സംശയ ജീരകത്തിന് കയറിയിരിക്കാനുള്ള ഇട പോലും സംശയത്തിന് കയറിയിരിക്കാൻ കൊടുക്കരുത്. അതാണ് അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ 2 പ്രത്യേകത. 3, 20 എന്ന് പറയുന്നു, ഈ വിശ്വാസം ശക്തിപ്പെടുന്ന വിശ്വാസമാണ്. വിശ്വാസം നമ്മളെ ചാർജ് ചെയ്താണ്ടല്ലോ, നമ്മളെ പിന്നെ ആർക്കും പിടിച്ചു നിൽക്കാൻ പോകും. ഒരുത്തരം വിശ്വസിക്കുക. വിശ്വാസത്തിന് ഭയങ്കര ചാർജുണ്ട്, ഭയങ്കര പവറുണ്ട്. വിശ്വസിച്ചു, വിശ്വാസത്താൽ ശക്തിപ്പെട്ടു. ഇത് 3. 4, ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അത് എന്താ അറിയാമോ? പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത ഹോപ്പ്ലെസ് സർക്കംസ്റ്റാൻസസിലും ഹോപ്പിൽ നിൽക്കാൻ പ്രതികൂലമായിരിക്കുന്ന ഒരു ആശയ്ക്ക് യാതൊരു സാധ്യതയില്ലാത്ത സാഹചര്യത്തിലും ആശിക്കാൻ, ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. 1% പോലുമില്ല, കയ്യിലിനി 1 രൂപയില്ല. അങ്ങനെയുള്ളവർക്കിനി വിസ കൊടുക്കുകയല്ല, ഇത് ആശയ്ക്ക് വകയില്ലാത്തതാണ്. പക്ഷേ ഈ പുള്ളി ദൈവത്തെ പിന്നെയും ആശയോടെ വിശ്വസിച്ചു. ചില്ലറ വിശ്വാസക്കാരനാണോ? അത്ഭുതം നടന്നതിൽ അതിശയിക്കാനുണ്ടോ? ഞാൻ നിങ്ങളോട് പറയുന്നു, ലോകം ലോകത്തിൻ്റെ പണി ചെയ്യും, സർക്കാർ സർക്കാരിൻ്റെ കാര്യങ്ങൾ ചെയ്യും, നിയമലംഘനമല്ലാട്ടെ ഞാൻ പറയുന്നേ. പക്ഷെ നമ്മളോട് ദൈവം പറഞ്ഞ കാര്യമുണ്ട്, നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരുപാട് ബില്ലുകളും ഒരുപാട് പുതിയ നയങ്ങളൊക്കെ പാസ്സാക്കി വരുന്നുണ്ട്. എന്നോട് ദൈവം പറഞ്ഞത് ആശയ്ക്ക് വിരോധമായി ആശയോ. 60 കഴിഞ്ഞാൽ, 58 കഴിഞ്ഞാൽ പിന്നെ വിസ അടിക്കില്ലെന്നാ, പിന്നെ ജോലി കിട്ടില്ലെന്നാ. പക്ഷെ ഹോപ്പ്ലെസ് ആണ്. പക്ഷെ അവിടെ ഈ മനുഷ്യൻ വിശ്വസിച്ച് വിസ അടിപ്പിച്ചെന്ന് ഞാൻ ഈ ആധികാരിക കാര്യം പറയുക. അത് 4. 5:17 പറയുന്നു, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തെ. അപ്പൊ താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ഗുണം എന്താന്ന് താൻ വിശ്വസിച്ചു. ഒന്നാമത് പറയട്ടെ വാക്ക്, ശ്രദ്ധിച്ചു കേട്ടെ, താൻ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ കഴിവ്, ഗുണം, കപ്പാസിറ്റി, അത് ഈ മനുഷ്യൻ
വിശ്വസിച്ചു. എന്താണ് ആ ദൈവത്തിന്റെ കഴിവ്? മരിച്ചാലും ഈ ദൈവം ഉയർപ്പിക്കും, ഇല്ലാത്തതിനെ വിളിച്ചു വരുത്തും. ഇതാണ് ഞാൻ വിശ്വസിക്കുന്ന ദൈവമെന്ന് ഈ മനുഷ്യൻ വിശ്വസിച്ചു. അഞ്ച് പ്രത്യേകത ഞാൻ അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ വല്ലതും നടക്കണം. ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് തിരിഞ്ഞ് നിന്ന് മൂക്കും ചീറ്റി കണ്ണും തിരുമി പിന്നെ അവിശ്വാസത്തോടെ എൻ്റെ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ അവിശ്വാസം കയറി. കയറരുത്. വിശ്വാസത്തിൻ്റെ നിറവിൽ അബ്രഹാമിൻ്റെ വിശ്വാസമുള്ളവർക്ക് കൂടെ, ആ വാക്ക് കേട്ടോ, ഓരോരുത്തർക്കും ഒരേ തരം വിശ്വാസമാണ്. അബ്രഹാമിൻ്റെ വിശ്വാസം ആര് ഫോളോ ചെയ്യുന്നു, അവർ ചരിത്രത്തിലൊരു സംഭവമാകും. ഞാൻ നിങ്ങളോട് ചോദിച്ച് അവസാനിപ്പിക്കുന്നു, പ്രാർത്ഥിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും നിന്ദിച്ചവരുടെയും പഴിച്ചവരുടെയും ചോദ്യം ചെയ്തവരുടെയും നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങളെ ഒതുക്കി നിർത്താൻ നോക്കിയവരുടെ മുമ്പിൽ വിശ്വാസത്താൽ ഒരു ഭയങ്കര സാക്ഷിയാകണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് വിശ്വാസത്തെ ഫോളോ ചെയ്യണം? പാരമ്പര്യത്തെയോ പരമ്പരാഗതത്തെയോ നിങ്ങളുടെ സഭ എന്ത് വിശ്വസിക്കുന്നു നിങ്ങൾ എനിക്കറിയില്ല. നിങ്ങളതൊന്ന് ഇരുത്തി ചിന്തിച്ച് നിങ്ങളുടെ സഭ എന്താ വിശ്വസിക്കുന്നത്, നിങ്ങളുടെ ഉപദേശി എന്താ പഠിപ്പിക്കുന്നത് എനിക്കറിയില്ല. പക്ഷെ ഇവിടെ വല്ലതും നടക്കണമെങ്കിൽ വേദപുസ്തകം പഠിപ്പിക്കുന്നു അബ്രഹാമിൻ്റെ വിശ്വാസം. നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവസന്നിധി പറ ആ വിശ്വാസം എന്നിൽ നിറയ്ക്കാൻ. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അബ്രഹാമിൻ്റെ വിശ്വാസം ഉള്ളവർക്ക് കൂടെ എന്ന് എഴുതിയിരിക്കിയാൽ അങ്ങനെയുള്ള വിശ്വാസം ഉള്ളവരുണ്ടെന്ന് ആ വാക്യം തെളിയിക്കുന്നല്ലോ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആ ഗണത്തിൽ ഈ വചനം കേൾക്കുന്നവരെ ഉൾപ്പെടുത്തണമേ. ഈ അഞ്ചുവിധ ഗുണങ്ങൾ ദൈവം ഞങ്ങൾക്ക് തരണമേ. തോമസിൻ്റെ വിശ്വാസമൊന്നും ഞങ്ങൾക്ക് ഉണ്ടാകല്ലേ കർത്താവേ? സാധുക്കരുടെ വിശ്വാസമൊന്നും ഉണ്ടാകല്ലേ കർത്താവേ? തൽക്കാലം കാര്യം നടത്താൻ വേണ്ടി മാത്രമുള്ള വിശ്വാസം ഉണ്ടാകല്ലേ കർത്താവേ? ഞങ്ങൾക്ക് കനാന്യ സ്ത്രീയെപ്പോലെ, രക്തസ്രാവക്കാരി സ്ത്രീയെപ്പോലെ, ശതാധിപനെ പോലെ എൻ്റെ കർത്താവിനെ വിശ്വസിപ്പാൻ, അബ്രഹാമിനെ പോലെ വിശ്വസിപ്പാൻ ഞങ്ങളെ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് നിമിത്തം ദൈവത്തിൻ്റെ ഭയങ്കര പ്രവൃത്തികൾ നടക്കാനിടയാക്കുകയും ചെയ്യണമേ അപ്പച്ച. ദൈവം അത് ചെയ്യും. ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം ആരെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ പിതാവേ. അമേൻ. അങ്ങിപ്പോ